ഇതിന് ചങ്ങായില്ല. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? സുഖമാണോ? എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്, അവിടെ നിന്ന് അനിയൻ എടുക്കുന്നുണ്ട്, തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ്റെ പെട്ടി പൊട്ടിക്കുന്നുണ്ട്, കൂടെ എനിക്ക് കുഞ്ഞി പെട്ടിയുണ്ട്. എൻ്റെ പെട്ടിയിൽ എന്താണെന്നൊക്കെ ഞാൻ എന്തായാലും കാണിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് രണ്ടേ രണ്ട് സാധനങ്ങളാണ്. അതിൽ നിന്ന് എന്തായാലും ഒരു സാധനം ആ ഒരു പെട്ടിയിലുണ്ട് മക്കളെ. എൻ്റെ സബ്സ്ക്രൈബറിന് ഞാൻ എന്തായാലും കാണിക്കണ്ടേ, എന്തായാലും മറച്ച് വെക്കൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിക്കോ എനിക്കിഷ്ടപ്പെട്ട സാധനം എന്തായിരിക്കും എന്നൊക്കെ. അപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിക്കോളീ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ ഏകദേശം എന്തായിരിക്കും എന്ന്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പെണ്ണൊക്കെ റെഡി ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ രണ്ട് കഴിഞ്ഞാൽ അവൻ്റെ എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൻ നാട്ടിലേക്ക് ഇന്ന് വരുന്നത്. അപ്പോൾ അവനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്നത്. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് പോകാമെന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീൽ തന്നെയല്ലേ. അതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത് അല്ലേ? കൃത്യം 1:30 ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്ക് അവൻ പുറത്തിറങ്ങുന്നാന്ന് ഞങ്ങളോട് പറഞ്ഞത്. ആയിഷ പോയിട്ട് കയറി. അങ്ങനെ എയർപോർട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളൊക്കെ ഉണ്ട്. ഇനിയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാനിരിക്കുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് അനിയനാണ്. ഞാൻ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക, ഒരു ബോറടിക്കുന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളൊന്നും അറിയില്ല, അതങ്ങ് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുക, നല്ല രസമാണ്. പിന്നെ എനിക്കിഷ്ടമാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ 2 ദിവസം വരെ ഓൻ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു ജവഹർലാൽ നെഹ്റു പാർക്കിൽ കയറിയിട്ടുണ്ട് വേറൊരാവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവൻ നാട്ടിലേക്ക് വന്നത്. ഇനിയിപ്പോൾ 2 ദിവസം തിരക്ക് തന്നെയാണ്. നാളെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോക്ക്, മറ്റന്നാളെ എൻഗേജ്മെൻറ്റ്, പിന്നെ നോമ്പ് പെരുന്നാളൊക്കെ ആയില്ല. പിന്നെ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നെടാ എൻ്റെ പൂച്ച കാട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല സ്നേഹമാണ് ഈ ഒരു പൂച്ചക്ക്. എന്നെ കണ്ടിട്ട് ഓടി വന്നതാണ് ഗൈസ്, ഓടി വന്നതാണ്.
അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ചോറൊക്കെ കഴിച്ച് പിന്നെ ആ സർസ്കാരം കഴിഞ്ഞാൽ അത് പെട്ടി പൊട്ടിക്കുന്നത് കാര്യമായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഫുൾ ചോക്ലേറ്റും മുട്ടായി അത് ഇതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം മറ്റന്നാൾ ഇവൻ്റെ എൻഗേജ്മെൻറ്റാണ്. അപ്പം അന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടായി ചോക്ലേറ്റ് അതെല്ലാം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതെല്ലാം എന്തായാലും കൊടുക്കേണ്ടല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞ് ഇനി ഇവിടുന്ന് വന്നിട്ട് വാങ്ങിക്കാനാക്കണ്ട, എന്തായാലും അവിടെ നിന്ന് വരുത്തുണ്ടല്ലോ, എല്ലാം അവിടുന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഫുൾ അതന്നെ ഉള്ളൂ, കാര്യമായിട്ട് വേറൊന്നുമില്ല. അങ്ങനെ എൻ്റെ ചെറിയ പെട്ടി ഇതാ ഗൈസ്, പെട്ടിയല്ല ഒരു കവറാന്ന്. പിന്നെ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ഉള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവർക്കൊന്നും ഒരു ക്ഷമയില്ല, വേഗം പൊട്ടിക്ക് ഇൻ്റെ സാധനം എന്താ നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും വെയിറ്റാക്കിയിരുന്ന്. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ടൊരു സാധനം അതിലുണ്ട്, അത് അവായി തന്നെയാണ് കേട്ടാ. എനിക്കിഷ്ടപ്പെട്ടത് രണ്ട് രണ്ട് സാധനമാണ്, അതിൽ നിന്ന് ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്നില്ല. പിന്നെ വേറെ ഇതിനോടൊന്നും എനിക്കത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതിനോട് ഹസ്ബൻഡ് ചോദിക്കും എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനുണ്ടാവില്ല, എന്നാ വേണ്ടത് എന്നാ വേണ്ടത് ഇങ്ങനെ ചിന്തിക്കും ഞാൻ. അപ്പോൾ നല്ല അടിപൊളി അബായ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണിക്കുക ഗൈസ്. കാരണം വെച്ചാൽ നല്ല തിരക്കാണ്. അപ്പോൾ ഈ തിരക്കിൻ്റെ അടുത്ത് ഞാൻ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോ പിടിച്ച് എന്നേ ഉള്ളൂ. അപ്പോൾ അതിനിപ്പം പിന്നെ നിർത്തി കാണിക്കാനൊരു സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിലെല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ.